എന്റെ മാതാവേ, ഇത്രയും കാലം എന്നെയും എന്റെ ഈ കലാദർശിനിയെയും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും ടീച്ചർമാരെയും പീഡന വീരന്മാരിൽ നിന്നും പ്രത്യേകിച്ച് ഒളി ക്യാമറയിൽ നിന്നും സേവ് ചെയ്ത് അവരെ സൽസ്വഭാവികളും സദാചാര ബോധമുള്ളവരുമാക്കി തീർക്കണമേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ പരസ്പരം സ്നേഹമല്ലാതെ പ്രേമമെന്ന വികാരം അവരുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഫാദർ തറക്കണ്ട, നീ നിന്റെ മക്കളെ അവിശ്വസിക്കരുത്. അവർ ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് നീ കേട്ടിട്ടില്ലേ? എന്ന് സ്വന്തം മേശുട്ടാ, അങ്ങനെ കർത്താവിന്റെ സ്വന്തം. നിന്നെ ഞാൻ ശരിയാക്കി തരാട. കുട്ടി, എന്റെ ചിറകിൽ തലോടിക്കോളൂ. ചിറകോ? ഇത് തന്നെ, ഇത് ചിറക് തലോടിക്കോളൂ. പടക്കേന്ന് തലോടൂ. വരൂ, സമയങ്ങളല്ലേ. തലോടൂ. ആ പിശാശ അച്ഛമ്മന്നെ പെട്ടെന്ന് തലോടൂ. അങ്ങനെ മാന്താനല്ല, തലോടാൻ. പൊന്തു പൊന്തു പൊന്തണില്ലല്ല, കണ്ടപ്പിത്ര ഭാരം തോന്നിച്ചില്ലല്ല. എവിടെ നിന്നാണ് ഇത്ര ഭാരം നടത്തുക? എന്നാലും നല്ല സുഖമുണ്ട്. ആ അച്ഛനായിരുന്ന വെറുതെ അല്ലേ പൊന്താത്ത. അല്ല, ഞാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ ബ്രേക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കായിരുന്നു. അതേടാ, നിന്റെ ഈ ഞരമ്പ് രോഗം എനിക്ക് മനസ്സിലായി കൊച്ചാൻറ്റി. എന്താ ചോ? നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുവോ? വിടേണ്ടി വരില്ല അച്ചോ, ഞാൻ നന്നായച്ചോ. എങ്ങനെ? അച്ഛൻ എന്നെ ഉപദേശിച്ചില്ലേ, വെള്ളം അടിക്കരുത്, അന്യ സ്ത്രീകളെ നോക്കരുത്. എന്നിട്ട് ഞാനിതെല്ലാം നിർത്തിയോ? പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടതോ? അത് സ്റ്റെപ്പ് പഠിപ്പിച്ചല്ല അച്ചോ, എനിക്കില്ല അമ്മയും പെങ്ങന്മാരും. അച്ഛനോട് വെറുതെ സംശയിച്ചു. എനിക്ക് സഹിക്കില്ല. എന്റെ അച്ഛൻ. ഇന്നത്തെ കണി ദാരിദ്ര്യം പിടിച്ച പിച്ചക്കാരനെയാണല്ലോ. ഇന്ന് മുഴുവൻ തറക്കണ്ട അച്ഛന്റെ മുമ്പിൽ വെറും തറയായിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരുമല്ലോ. ചാച്ചേ, ചാച്ചേ, രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തന്നെ സഹായിക്കണം ചാച്ചേ. പോയിട്ട് പിന്നെ വാ. മതി സാറേ, നാങ്ക എപ്പോഴാ വരണേന്ന് എന്നോട് മൊബൈൽ വിളിച്ച് പറഞ്ഞാ മതി. My number is 9846. അവന്റെ അമ്മായി മൊബൈലിൽ. അപ്പോ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. ഇതുപോലൊരു പിച്ചക്കാരനെ ഇന്നലെ എന്നോടൊന്ന് വിശക്കണം പറഞ്ഞ് ഒരു രൂപ ചോദിച്ചു. ഞാൻ ചോദിച്ചു ഒരു രൂപക്ക് എന്ത് ഭക്ഷണം കിട്ടാനാണ്. അപ്പ അവൻ പറയണേ, രണ്ടു ദിവസം ചൈനീസ് ഫുഡ് കഴിക്കാത്തോണ്ട് എത്ര കിലോ തൂക്കം കുറഞ്ഞത് കൊയിലിട്ട് വെക്കാനാണെന്ന്. പിച്ചക്കാര് വരെ ഡയറ്റിംഗ് തുടങ്ങി. എന്നടാ ഇത്, പട്ടാപ്പാൽ കിസ് പണിരിക്കുന്ന അമേരിക്ക. ഹായ് ചേച്ചി. ഹായ്. നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാരുന്നടാ. പ്രോഗ്രാമിന് വന്നില്ലെങ്കിൽ എന്താ? നീ രാവിലെ ഇവിടെ എത്തിയ? രാവിലെ വന്നില്ലെങ്കിൽ ഈ നഗ്ന മേരിയുടെ സീൻ മിസ്സായി പോകില്ലടാ. ഞാൻ പല പ്രശ്നത്തിനോട് പറഞ്ഞിട്ടുള്ളതാ, ഡ്രസ് മാറുമ്പോ കഥ കടച്ചിടണമെന്നുള്ളത്. അടച്ചിട്ട് ഡ്രസ് മാറാൻ ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ. മൂട് കളഞ്ഞേ എടാ. കാര്യം ശരി, നീ പെൺവേഷം കെട്ടിയതാണെങ്കിലും ഈ ഡ്രസ് ഇങ്ങനെ അഴിച്ചിരുന്ന കാണുമ്പോ ശരിക്കും ടെംപ്റ്റേഷൻ ആയി പോണടാ. എന്നാ ഇത് വെച്ച് ടെംപ്റ്റേഷൻ മാറ്റം. ഓരോ ഞാരമ്പന്മാര്. അരുതാത്തതൊന്നും ചെയ്യരുത്, ഇത് ചിരട്ടയാണ്. ഞാൻ അത്ര കാരണല്ല. നോ 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 നോ, ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. നോ പ്രോബ്ലം, ഡെയിലി കളിയുണ്ടെന്ന് കരുതി ഐറ്റംസ് ഒന്നും കുറക്കില്ല. ഓക്കെ 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 ഓക്കെ, ശരിയാക്കാം.
ഈ പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ട ഫോൺ താഴെ വെക്കില്ല ചില കോന്തമാര്. ഓരോന്നും ചോദിച്ചിങ്ങനെ രാഗിക്കൊണ്ടിരിക്കും. എങ്ങനെ രാഗാതിരിക്കും? നിന്റെ കിളിനാദം കേട്ടാൽ മീശ മുളച്ച ഏതെങ്കിലും ഒരുത്തൻ ഫോൺ താഴെ വെക്കോ? അതെ അതെ, കലാംക്കേടെ വർഗമല്ലേ. എന്റെയൊക്കെ വർഗം ഉണ്ടായത് കൊണ്ടല്ലേ നിനക്കെ ഇങ്ങനെ ചുണ്ടും ചോപ്പിച്ച് നടക്കാൻ പറ്റുന്നു. ഇന്നലത്തെ പരിപാടി കണക്കും ബാലൻസ്. ഇതെന്തോന്നാ കലാംക്കേടെ സ്വന്തം കാറിൽ പെട്രോൾ അടിച്ച കണക്ക് ഇതിൽ എഴുതി വെച്ചിരിക്ക? അച്ഛൻ ചോദിച്ച ഞാൻ എന്ത് പറയും? നീ ആ ലിസ്റ്റ് അച്ഛനെ കാണിക്കാതിരുന്ന പോരെ. നോ നോ നോ, കള്ളം പറയാൻ എന്നെ കൊണ്ടോക്കില്ല. I am straightforward person. നീ എന്റെ ഡാർലിംഗ് അല്ലേ ഷിക്കി മോളെ? ഡാർലിംഗ് അല്ല, നൈനിറ്റാൾ. അച്ഛൻ എങ്ങാനും ഇത് കേട്ട അത് മതി, ആ നിമിഷം രണ്ടിനും ഡിസ്മിസ് ചെയ്യും. ഇസ്ലാമായ ഞാന് ക്രിസ്ത്യാനിയായ നീയും തമ്മിലുള്ള ഈ ലവ് ജിഹാദിന്റെ പേരിൽ അച്ഛൻ നമ്മൾ ഇവിടെ പറഞ്ഞു വിട്ടാൽ അറിയാലോ നിനക്ക്, അച്ഛൻ വികലാംഗനായി നിന്ന് കുർബാന കൊടുക്കേണ്ടി വരും. അയ്യോ, അപ്പൊ ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. ഈ ചാപ്റ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അച്ഛൻ എനിക്ക് കാണപ്പെട്ട ദൈവോ. അപ്പൊ ഞാൻ ആരാ? കാണപ്പെട്ട ഗോഡാ? അയ്യടാ, ഗോഡല്ല, ഗോസ്റ്റ്. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന്റെ തീരുമാനം എടുക്കാൻ ഇന്ന് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എത്തിയിട്ടുണ്ട്. കലാംക്ക് പോയേ. നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും 10 പൈസ ഞാൻ കൂട്ടിത്തരില്ല. ഇപ്പൊ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാന്ന് കർത്താവിനും എനിക്ക് മാത്രമേ അറിയൂ. കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, കാശ് കൂട്ടിത്തരുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഫാദറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ? ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദിവസവും 3 കിലോമീറ്റർ കുടയും ചൂടി പിടിച്ച് നടന്നിട്ടാ ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ട്രൂപ്പ് മാനേജർ ദൈവൻ. ഇവൻ നടക്കുന്നതോ വില കൂടിയ കാറിലും. ഞാൻ അറിയാണ്ട് പുറങ്കളി പിടിച്ച് കാശ് പിടുങ്ങുന്നതുകൊണ്ട് ഇവന്മാർക്ക് കാറും ലോറിയൊക്കെ വാങ്ങിക്കാലോ. എന്റെ പൊന്നച്ചോ, ഞാൻ പുറങ്കളി പിടിക്കാറില്ല. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് ഒരു വിശ്വാസം. ആ അതേ സത്യം. ആ ഹലോ, ഹലോ, കലാമല്ലേ? അതെ, ഇല്ല അങ്ങനെ കളിക്കാലോ. അതിനെന്താ? എന്റെ രാജ, ലോഹ ഇട്ടൊരു സാധനത്തിന് ഇവിടെ കുത്തിയിരുത്തിട്ട് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഏയ് തമാശക്കല്ലേ, ദേ ലോഹിട്ടാ പന്നി വരുന്നുണ്ട്, നീ ഫോൺ വെക്കടാ. എടാ കോന്ത, നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ അറിയുന്നുണ്ട്. ഇനി ഞാൻ ആരെ കാണിക്കണം? മോഹൻലാലിനെ കാണിക്കണം? അതോ മമ്മൂട്ടിനെ വേണം? അതോ 3-4 കൊല്ലം മുമ്പ് ഇവിടുന്ന് മിമിക്രി കാണിച്ചു പോയി ജയറാമിനെ കാണിക്കണം? വേണ്ട, ഇനി നിന്നെ കാണിക്കണം. വേണ്ട ചോ, അച്ഛൻ എല്ലാവരെയും കാണിക്കോന്നറിയാ. എല്ലാവരോടും കൂടി പറയാ, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയാലും ഈ അച്ഛൻ ലോഹയും മടക്കി കുത്തി സ്റ്റേജിലേക്ക് ഇറങ്ങും. ആ ഇനി പറയാനുള്ളത് പറഞ്ഞോ. ഈ വരുന്ന ഓഗസ്റ്റ് 12 അച്ഛന് 60 വയസ്സ് തികയുന്ന കാര്യം നാട്ടുകാരെ മൊത്തം നമുക്കൊന്ന് അറിയിക്കണ്ടേ? അതെ അച്ഛോ, അച്ഛന്റെ 60th ആനിവേഴ്സറി, അടിച്ചു പൊളിച്ച് നമുക്ക് സെഞ്ചുറി ആയിട്ട് ആഘോഷിക്കണം അച്ഛോ, അല്ലേ? നാട്ടുകാരുടെ മുന്നിൽ എന്നെ കിളവനാക്കി നിർത്തിയിട്ട് ആഘോഷ കമ്മിറ്റിയുടെ പേരില് നിങ്ങൾക്കൊക്കെ കുടിച്ച് മരിച്ച് ദേ ഇങ്ങനെ നടക്കാനല്ലേ? അത് വേണ്ട, അത് വേണ്ട. 60 വയസ്സായി നാട്ടുകാർ വന്നാലേ അച്ഛനെ നടക്കാൻ, അത് നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാം. അച്ഛോ, നമുക്ക് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിട്ട് ഗോൾഡൻ ജൂബിലിയായിട്ട് ആഘോഷിക്കാം. നീ പച്ചാളം പാപ്പച്ചന്റെ സൽപുത്രനല്ലേ? ഉറപ്പില്ല. നിന്റെ തലയിൽ ഇത്രയും ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നീ അപ്പനെ പോലെ തന്നെ താഴ്ന്ന് മുകളിലേക്ക് പൊന്താണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഉറപ്പായി. ആകെ 3 അടി 2 ഇഞ്ചേ ഉള്ളൂ മമ്മൂട്ടി അവന്റെ മനസ്സില്. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, ആഘോഷത്തിനുള്ള സ്പോൺസർമാരെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം. 10 പൈസ ഇവിടുന്ന് എടുക്കണ്ടെന്നേ. നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ, പക്ഷെ അതിന്റെ പേരിൽ ദൂർത്തടി ഒഴിവാക്കണം. ഏയ്, ഞങ്ങൾ ദൂർത്തടിക്കാറില്ല അച്ഛോ, ഞങ്ങൾ അടിക്കുന്നല്ല കട്ടറമ്മ. പിന്നൊരു കാര്യം, ആഘോഷം നടക്കുമ്പോൾ നമ്മുടെ പഴയ കലാകാരന്മാരായ ഉണ്ണിയെയും സാബുവിനെയും മനോജിനെയും ഒന്നും വിളിക്കാൻ മറക്കണ്ട. അവരൊന്നുമില്ലാതെ എന്താ ആഘോഷം? വൈകിട്ടെന്താ പരിപാടി? തിലകം കളിക്കും. നീ എന്താ മോഹൻലാൽ കളിക്കാ? വേണ്ട വേണ്ട. എല്ലാരും ഞാൻ വിളിച്ചിരുന്നോ, ദുബായിൽ നിന്ന് ഉണ്ണിയും ജിമ്മി എത്താൻ കേട്ടിട്ടുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് മനോജും വരും. പക്ഷെ സാബു ചേട്ടന് അമേരിക്കന്ന് വരാൻ ലീവ് കിട്ടില്ല അത്രേ.
എന്തേ അവനെ ഒബാമ പിടിച്ചു വിഴിഞ്ഞു. അപ്പൊ പ്രസിഡന്റ് അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു, നമുക്ക് ആഘോഷങ്ങൾ അടിച്ചു വിളിക്കണ്ടേ? വാ ആലോചിക്കാം, നമുക്ക് അടിച്ചു മൂത്തൊന്ന് അർമാദിക്കണം. അന്ന് വേറെ ഇന്നേ തുടങ്ങിയൊക്കെ അർമാദിക്കാടാ. ഷഷ്ടിപൂർത്തി ആഘോഷത്തിനെ നല്ല കുട്ടപ്പനായിട്ട് വേണം സ്റ്റേജിൽ കയറാൻ. നാലാള് കാണാനുള്ളതാ, പിന്നെ തലമുടിയൊക്കെ ഒന്ന് കറപ്പിച്ച് മുഖമൊക്കെ ഒന്ന് ഫേഷ്യൽ ചെയ്ത് ഒക്കെ ഒന്ന് നന്നാക്കണം. ഓക്കെ. അയ്യേ, ഐ ആം ടെല്ലിംഗ് ട്രൂത്ത് സർ, ഫാദർ തർക്കടം ഈസ് ഡൈഡ്. ഹരിത, ഹായ്. നൗ ഇൻ ഹോസ്പിറ്റൽ. യാ, എല്ലാം കർത്താവിന്റെ ഒരു പ്ലേ. നമ്മുടെ അച്ഛൻ മരിച്ചു പോയി ടീച്ചറേ. ചിപ്പോള് ഫോണിൽ വിളിച്ച് പറഞ്ഞ കേട്ടതാണ് ടീച്ചറേ, ഫോണി ആശുപത്രി കിടക്കാണ്. വാ വാ, എല്ലാവരും. ഇവിടെ ബോഡി പോയിട്ട് ശവം പോലും ഇല്ല ടീച്ചറേ. ടീച്ചറെ, അച്ഛന്റെ ബോഡി ഇവിടെ എങ്കിലും കാണാനില്ല. ഹോസ്പിറ്റലിൽ മാറി പോയോ? പോയി നോക്കണ. ഇപ്പൊ അതൊക്കെ വലിക്കുക കേട്ടാ, മൂക്കിലോട്ട് കയറിപ്പോയാലല്ലോ. ഇപ്പൊ ഈ അച്ഛൻ എവിടെ മരിച്ചു കിടക്കുന്നു? അച്ഛനെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാ മതിയോ? അയ്യോ, കാലം വരുന്നേ. അച്ഛോ അച്ഛോ, എന്റെ പൊന്ന അച്ഛോ. കരയില്ല ടീച്ചറേ, കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ലല്ലോ. ടീച്ചർ കരഞ്ഞ ഞാനും കരയും. ദൈവം ഇങ്ങനെ ചതിച്ചു കളയുന്ന ആരെങ്കിലും കരഞ്ഞ ടീച്ചറേ. ഇല്ലെങ്കിൽ കടമായിട്ട് വാങ്ങിച്ച 1000 രൂപ ഞാൻ ഇന്നലെ അച്ഛനെ തിരിച്ചു കൊടുക്കുവായിരുന്നു. മോളിന്ന് വിളിച്ചാൽ എല്ലാരും പോകണ്ടേ? മോളിന്ന് വിളിച്ചാൽ എല്ലാരും പോകുന്നത്. മോളെ മാത്രം പോയ എന്താ പേര്? എനിക്ക് വളരെ ഇഷ്ടമായി. എന്നെയോ? എനിക്ക് നല്ല സവാരി അല്ലേ. സ്റ്റേഷനെത്തി. യാത്രയ്ക്ക് സുഖമായിരുന്നില്ലേ? ഇന്നാ ഇത് വെച്ച ഫോൺ നമ്പർ തന്നെ. എന്താ സംഭവിച്ചു? ഒരു മധുത് യാത്ര. നിങ്ങ ഇവിടേക്കാണ്? അച്ഛന്റെ ബോഡിക്ക് കാഷ്വാലിറ്റി കിടപ്പുണ്ട്. അച്ഛോ പറവൂർ ലക്ഷ്മി കോളേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടിരിക്കുമ്പോൾ ഇടുത്തി പോലത്തെ ദുഃഖ വാർത്ത കേട്ടത്. കേട്ട പാതി കേക്കാത്ത പാതി പ്രോഗ്രാം നിർത്തിവെച്ച് അതേ ഡ്രസ്സിൽ ഓടി പോന്നതാണച്ചോ. അച്ഛന്റെ കാലശേഷം കലാദർശന എന്റെ പേരിൽ എഴുതരുമെന്ന് ദേ ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടതല്ലേ അച്ഛോ. മരിച്ചു നരകത്തിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെയെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാമായിരുന്നില്ലേ അച്ഛോ? അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞില്ല അടുത്ത അവകാശം ഞാനാണെന്ന്? പിന്നെ അച്ഛന്റെ മനസാക്ഷി സൂചിപ്പാരൻ ഞാനാ, കലാദർശനയുടെ അനന്തരവാശി ഞാനാ. അവന്റെ കൂടെ തർക്കം എന്തായാലും അച്ഛൻ ഒരു ഷെയർ എനിക്ക് എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരും ബഹളം വെക്കണ്ട, എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചത്തെന്നും കരുതി നീയൊക്കെ റീത്തും വാങ്ങി ആഘോഷമായിട്ട് വന്നിരിക്കല്ലേ. എല്ലാം ഞാൻ കേട്ടാണ് കിടന്നത്. ആരടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞാണോ ഈ ഷിറ്റുമോള് ഫോൺ ചെയ്യണത്? ഞാൻ കേട്ടാണോ ഫാദർ തറക്കണ മിസ് ഡൈഡ് ദ ഹോസ്പിറ്റൽ എന്ന് എന്റെ സ്വന്തം ചെവിയോണ്ട് ഞാൻ കേട്ടാണോ? അപ്പൊ നീയാണ് എന്റെ ചരമക്കുറിപ്പ് അടിച്ചിറക്കിയതല്ലേ. അയ്യോ അച്ഛൻ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ ഡൈ ചെയ്ത് അലർജിയായി ഹോസ്പിറ്റലിൽ കിടക്കാന്നാ ഞാൻ പറഞ്ഞത്. ഡൈ എന്ന് പറഞ്ഞത് മരിച്ചു എന്നാണ് ഈ മണ്ട കരുതിയത്.
ഇംഗ്ലീഷ് അറിയാത്തിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണച്ചോ? അതേടി, നിന്നെപ്പോ ഉള്ളവരെ കൂടെ നിർത്തിയ എനിക്കാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആദ്യം നീ മലയാളം നന്നായി പഠിക്കാൻ ശ്രമിക്കും, പിന്നീട് മതി മദാമയാവുന്നത്. വെറുതെ ആശിപ്പിച്ച് ആന കൊടുത്താൽ ആശ കൊടുക്കരുത്. എന്താ മോനെ കലാമേ നീ പറഞ്ഞത്? അല്ല, കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് ഈ റീത്തിന്റെ കണക്ക് ഇവിടെ ആരുടെ പേരിൽ എഴുതണം? ഇടുവന്നേ, അത് നിന്റെ ഉമ്മാടെ അടിയന്തരത്തിന്റെ കണക്കിൽ എഴുതിയാ മതി. അച്ഛന്റെ നിനക്കിരിക്കാൻ യോഗമില്ല. ഷട്ട് അപ്പ്.